ചൊവ്വാഴ്ച വളരെ മികച്ച നേട്ടമുണ്ടാക്കിയ ഓഹരി വിപണി ഇന്ന് ഉച്ച കഴിയുന്നതുവരെ വലിയ ചാഞ്ചാട്ടത്തിലായിരുന്നു. രാവിലെ താഴ്ചയോടുകൂടി തുടങ്ങി പിന്നീട് കൂടുതൽ താഴ്ന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചൊന്ന് കയറി. പിന്നീട് കുറേ സമയം നേട്ടവും നഷ്ടവുമായിട്ടിങ്ങനെ മാറി മാറി നിന്നു. അവസാനത്തെ ഒരു മണിക്കൂറിലാണ് വിപണി ഇന്ന് വലിയൊരു കുതിപ്പ് നടത്തിയത്. ഏതാണ്ട് 0.4% നേട്ടത്തോടുകൂടി വിപണി പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. സെൻസെക്സ് 243 പോയിൻറ്റും നിഫ്റ്റി 86 പോയിൻറ്റും ഉയർന്നു. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളും ഇന്ന് നേട്ടമുണ്ടാക്കി. പ്രധാനമായും പാശ്ചാത്യ വിപണികളുടെ കഴിഞ്ഞ രാത്രിയിലെ നഷ്ടമാണ് ഇന്ത്യൻ വിപണിയെയും ഇന്ന് തുടക്കത്തിൽ വലിയ നഷ്ടത്തിലേക്ക് നയിച്ചത്. മറ്റ് ഏഷ്യൻ വിപണികളും ഇന്ന് നഷ്ടത്തോടുകൂടിയാണ് തുടങ്ങിയത്. ചൈനയടക്കമുള്ള വിപണികൾ പലതും നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതേസമയം ഇന്നിപ്പോൾ യൂറോപ്യൻ വിപണികൾ പകുതി എണ്ണം നേട്ടത്തിലും പകുതി എണ്ണം നഷ്ടത്തിലുമാണ് വീണ്ടും നടക്കുന്നത്. ഇന്നലെയും അങ്ങനെയായിരുന്നു. പ്രധാനമായിട്ടും പലിശ നിരക്കുകൾ കൂടുന്നതിനെ സംബന്ധിച്ചുള്ള പൊതുവായ ആശങ്കകളാണ് വരുന്നത്. പലിശ നിരക്ക് വീണ്ടും കൂടുമെന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടാണ് വിവിധ രാജ്യങ്ങളിലെ വിലക്കയറ്റ കണക്കുകൾ പുറത്തു വരുന്നത്. ഇന്ന് UKയിലെ വിലക്കയറ്റ കണക്ക് പുറത്തു വന്നു. അതും 10% മുകളിലാണ്. അപ്പോൾ ഇനിയും പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ട് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിലും ബിസിനസ്സുകൾക്ക് ക്ഷീണം വരും. അതാണ് പൊതുവെയുള്ള ആശങ്ക. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം വരുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായിട്ടില്ല. പക്ഷേ ഇനിയും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകും. വളർച്ചയുടെ കാര്യത്തിൽ മുരടിപ്പുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വിപണികളിങ്ങനെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നത്. ഏതായിരുന്നാലും ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ വിപണി ശക്തമായിട്ട് തിരിച്ചു കയറി ഒരുവിധം നല്ല നേട്ടത്തോടുകൂടി അവസാനിപ്പിക്കാനും കഴിഞ്ഞു. ഇന്ന് പ്രധാനമായിട്ടും FMCG കമ്പനികളും ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളുമാണ് നഷ്ടത്തിലായത്. ബാക്കി എല്ലാ മേഖലകളും തന്നെ നല്ല ഉണർവ് കാണിച്ചു. റിയൽ എസ്റ്റേറ്റ് മേഖല 1.4%, IT മേഖല 1.2% ഒക്കെ ഉയർന്നു. വാഹന വിപണിയും വാഹന കമ്പനികളുടെ മേഖലയിലും നല്ല നേട്ടമാണ് ഉണ്ടായത്. ഏതാണ്ട് 1% അവ ഉയർന്നു. അതേസമയം FMCG കമ്പനികൾ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, ഡാബർ തുടങ്ങിയിട്ടുള്ള പ്രധാന ബ്രിട്ടാനിയ തുടങ്ങിയവയ്ക്കൊക്കെ ഇന്ന് ക്ഷീണമാണ് നേരിട്ടത്. പ്രധാനമായിട്ടും അവരുടെ വിൽപ്പന കാര്യമായിട്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ള ഫീൽഡ് റിപ്പോർട്ടുകളാണ് ഇതിൻ്റെ അകത്ത് ഘടകമായത്. പ്രത്യേകിച്ചും വലിയ റീറ്റെയിൽ ശൃംഖലകളിലും വിൽപ്പന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിമാർട്ടിൻ്റെയും മറ്റും പുതിയ കണക്കുകൾ അത്ര ആശ്വാസകരമല്ല. ഡിമാർട്ട്, വിമാർട്ട് തുടങ്ങിയവയുടെയും റിലയൻസ് ആണെങ്കിൽ അവരുടെ റീറ്റെയിലിൽ വളരെ ക്വിക്ക് സർവീസ്, എക്സ്പ്രസ് എന്ന പേരിലൊരു ക്വിക്ക് സർവീസ് ആരംഭിച്ചിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ ഉപഭോക്താക്കൾക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നൊരു സർവീസ്. മറ്റു പലരും അത് ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരും അത് പ്രഖ്യാപിച്ചത്. മറ്റ് ആദ്യമേ തുടങ്ങിയ സ്വിഗ്ഗി തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം അതിൽ നിന്ന് പിന്മാറി. കാരണം അത് പ്രായോഗികമായിട്ട് വലിയ ചിലവേറിയതും അത്ര വലിയ ആകർഷണം ഇല്ലാത്തതുമാണെന്ന് പിന്നീട് മനസ്സിലായി. 1 മണിക്കൂറിനുള്ളിൽ എത്തിച്ചു കൊടുക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം സ്റ്റാഫ് ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് മാത്രം ഒരു റൂട്ടിൽ കിലോമീറ്ററുകളോളം സ്റ്റാഫ് പോകേണ്ടി വരിക തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് കമ്പനികൾക്ക് അത് വലിയ നഷ്ടമായി എന്നുള്ള സാഹചര്യത്തിലാണ് അവർ നിർത്തിയത്. റിലയൻസും അതുകൊണ്ട് തന്നെ നിർത്തി. മറ്റ് ഇടത്തരം എതിരാളികൾ അതിൽ നിന്നും പിന്മാറിയതോടെ റിലയൻസിന് സ്വൈരമായിട്ട് പിന്മാറാനുള്ള സാഹചര്യവും വന്നു. ഇന്ന് വിപണിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കിറ്റക്സിൻ്റെ, കേരള കമ്പനിയായ കിറ്റക്സിൻ്റെ ഇടിവാണ്. കിറ്റക്സ് ഡിസംബറിൽ അവസാനിച്ച ത്രൈമാസത്തിൽ നഷ്ടം കാണിച്ചു. സാധാരണ ഒരു നല്ല ലാഭമൊക്കെ ഉണ്ടാക്കുന്ന കയറ്റുമതി മാത്രമുള്ള ഒരു കമ്പനിയാണ് കിറ്റക്സ്. കിറ്റക്സ് ലിമിറ്റഡിനെയും ഡിസംബറിൽ അവസാനിച്ച 3 മാസത്തെ കാലയളവിൽ 4.23 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 35 കോടി രൂപയ്ക്ക് അടുത്ത് ലാഭമുണ്ടായിരുന്നതാണ്. സെപ്റ്റംബറിൽ അവസാനിച്ച 3 മാസവും 21.60 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയതാണ് കമ്പനി. ആ സ്ഥാനത്ത് നിന്നാണ് ഡിസംബറിലെ വിറ്റുവരവും കുറഞ്ഞു, ലാഭം നഷ്ടവുമായി. വിറ്റുവരവ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 203 കോടി രൂപയുണ്ടായിരുന്നത് ഇത്തവണ 68 കോടി രൂപയായിട്ട് താഴ്ന്നു.
അതായത് ഏതാണ്ട് 67% ഇടിവ്, മൂന്നിലൊന്നായിട്ട് കച്ചവടം കുറഞ്ഞു. അതുപോലെ കഴിഞ്ഞ ത്രൈമാസം, സെപ്റ്റംബറിൽ അവസാനിച്ച ത്രൈമാസമായിട്ട് വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്നുള്ളതിലും പകുതിയിൽ താഴെയായി ഈ ഇത്തവണത്തെ കച്ചവടം. 141.67 കോടി രൂപയായിരുന്ന സെപ്റ്റംബറിൽ അവസാനിച്ച 3 മാസ കാലയളവിൽ കിറ്റക്സിന് ഉണ്ടായിരുന്ന വിൽപ്പന വരവ്, അത് ഇത്തവണ വെറും 68 കോടി ആയിട്ട് കുറഞ്ഞു. അപ്പോൾ വരുമാനത്തിലും ലാഭത്തിലും വലിയ ഇടിവ് നേരിട്ടത് പ്രധാനമായിട്ടും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ. ഇവരുടെ വിപണിയിൽ 85% അമേരിക്കയിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഓർഡറുകൾ വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇപ്പോൾ ഡിസംബറിലുള്ള ഷിപ്മെൻറ്റുകൾ എന്ന് പറയുന്നത് കൂടുതലും പുതുവത്സരം, അതുപോലെ ഈസ്റ്റർ കാലയളവിലേക്കുള്ള വസ്ത്രങ്ങളും മറ്റുമാണ്. ആ കാലയളവിലേക്കുള്ള ഓർഡറുകൾ വളരെ കുറഞ്ഞു. അവിടെ പൊതുവെ ഒരു മാന്ദ്യത്തിൻ്റെ ഭീതിയൊക്കെ ഉള്ളതുകൊണ്ട് കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കുറയ്ക്കാൻ, ഉൽപ്പന്നങ്ങളുടെ ശേഖരം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 10 എണ്ണം ഓർഡർ ചെയ്തിരുന്നവർ 5 എണ്ണമൊക്കെ ആയിട്ട് ഓർഡറുകൾ കുറച്ചു. ആ ഓർഡറുകൾ കുറഞ്ഞതിൻ്റെ ഫലവും കൂടിയാണ് കിറ്റക്സിന് വന്ന ഈ ക്ഷീണം. അപ്പോൾ ഏതായിരുന്നാലും കേരളത്തിൽ വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് അമേരിക്കയിലെ മാന്ദ്യഭീതിയും മറ്റു സാഹചര്യങ്ങളും മൂലം വലിയ ക്ഷീണം നേരിട്ടു. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ, ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ കിറ്റ ഓഹരിയുടെ വില 14% ഇടിച്ചത്. 176 രൂപയിൽ ഇന്നലെ ക്ലോസ് ചെയ്ത ഓഹരി ഇന്ന് 152 രൂപ വരെ താണു. അതിനുശേഷം 154 രൂപയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മൊത്തം നഷ്ടം 12%. കഴിഞ്ഞ ഒരു ഡിസംബറിൽ 200 രൂപയ്ക്ക് അടുത്തായിരുന്നു ഓഹരി വില. അവിടെ നിന്നാണ് ഇപ്പോൾ അത് 150 രൂപയുടെ അടുത്തേക്ക് താഴ്ന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ 309 രൂപ വരെ ഇതിൻ്റെ ഓഹരി വില കയറിയതാണ്. അതിപ്പോൾ പകുതിയുടെ തൊട്ടടുത്തായി കഴിഞ്ഞു, പകുതിയിൽ നിന്ന് താഴെയായി കഴിഞ്ഞു. ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഇനി കമ്പനിയുടെ ബിസിനസ് വർദ്ധിക്കുന്നു എന്നുള്ളത് നല്ലതുപോലെ ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമേ കാര്യമായ മുന്നേറ്റം പ്രതീക്ഷിക്കാനുള്ളൂ. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇപ്പോഴും മികവുറ്റ ഒരു കമ്പനിയാണതെന്ന് എടുത്തു പറയാതിരിക്കാൻ തരവില്ല. കാരണം മികച്ച നിർമ്മാണ സംവിധാനങ്ങളും മറ്റുമെല്ലാം ഉണ്ട്, കപ്പാസിറ്റി ധാരാളമുണ്ട്, വേണ്ടത്ര ജോലിക്കാരുണ്ട്. ഓർഡറുകൾ കിട്ടുക എന്നുള്ളത് മാത്രമാണ് ആവശ്യം. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പൊതുവെ ഇതുവരെ ആക്ഷേപങ്ങളൊന്നും ഉയർന്നിട്ടില്ലാത്തതുകൊണ്ട് അമേരിക്കയിലെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതനുസരിച്ച് ഈ കമ്പനിയുടെ ഓർഡറുകളും കമ്പനിക്കുള്ള ഓർഡറുകളും വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ലാഭത്തിലേക്ക് കമ്പനിക്ക് നീങ്ങാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. FMCG കമ്പനികളുടെ കാര്യത്തിൽ പറഞ്ഞ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെയും ITCയുടെയൊക്കെ കൗണ്ടറുകളിൽ ലാഭക്ഷമതയെ മാത്രമല്ല വിഷയമായത് എന്ന് കരുതപ്പെടുന്നു. 1-2 വിദേശ നിക്ഷേപ ഗ്രൂപ്പ് ഫണ്ടുകൾ ആ ഓഹരികൾ വിൽക്കുന്നതിൽ പ്രത്യേക ഉത്സാഹം എടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് പ്രത്യേകമായി മറ്റെന്തെങ്കിലും വിപണിക്ക് അറിവില്ലാത്ത എന്തെങ്കിലും കാരണം അവർക്ക് ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായിരുന്നാലും ആ കമ്പനികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കുന്നത് നല്ലതാണ്. വളരെ വളർച്ച സാധ്യതയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണവ. മികച്ച മാനേജ്മെൻറ്റിൻ്റെ പേരിൽ അത് എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇന്നലെ ഡിസംബറിലെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ടൊറൻ്റ് പവർ ഇന്ന് 10% വലിയ നേട്ടമുണ്ടാക്കി. ടൊറൻ്റ് പവറിൻ്റെ ലാഭം വർദ്ധിച്ചു, ലാഭ മാർജിനും വർദ്ധിച്ചു. ലാഭ മാർജിൻ വർദ്ധിക്കുന്നതിന് ഒരു പ്രധാന കാരണമായത് പ്രകൃതിവാതകത്തിൻ്റെ വിൽപ്പനയാണ് എന്നാണ് പറയപ്പെടുന്നത്. പ്രകൃതിവാതകത്തിൻ്റെ വിൽപ്പനയിലൂടെ 400 കോടിയിൽ പരം രൂപയുടെ ലാഭം കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഇത് എല്ലാ കാലത്തും ഉണ്ടാകാവുന്നൊരു ലാഭമല്ല. പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രകൃതിവാതകത്തിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ താഴുകയും കയറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ല ബിസിനസ് സെൻസോടുകൂടി അത് കൈകാര്യം ചെയ്തതിൻ്റെ ഫലം മാത്രമാണിത്. എല്ലാ വരുന്ന ക്വാർട്ടറുകളിൽ അതുപോലുള്ള ലാഭം പ്രതീക്ഷിക്കണമെന്ന് പ്രതീക്ഷിക്കാൻ നിർവാഹമില്ല. രാജ്യത്തെ ഒരുവിധം മികച്ച ഗ്രൂപ്പായിട്ട് കരുതപ്പെടുന്ന കല്യാണി ഗ്രൂപ്പിൽപ്പെട്ട ഭാരത് ഫോർജിങ് എന്ന കമ്പനിയുടെ ഓഹരി ഇന്നും താഴോട്ട് പോയി. ഇന്നലെ 6.5% താഴ്ന്ന ഓഹരി ഇന്ന് വീണ്ടും 4% താഴ്ന്നു. പ്രധാനമായിട്ട് പറയപ്പെടുന്നത് കമ്പനിക്ക് വലിയ കടബാധ്യതകൾ നിലവിലുണ്ട്. കമ്പനിയുടെ യൂറോപ്പിലെയും അമേരിക്കയിലെയും വികസനത്തിന് വേണ്ടിയിട്ട് കമ്പനി വലിയ കടം എടുത്തിട്ടുണ്ട്. ആ കടത്തിൻ്റെ ബാധ്യത കമ്പനിയുടെ വരുംകാല ലാഭത്തെ ഞെരുക്കും എന്നാണ് വിപണിയിൽ ചില ബ്രോക്കറേജുകളുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ഇന്ന് വലിയ വിൽപ്പന പ്രവണത പ്രളയമായിരുന്നു ആ ഓഹരികളിൽ ഉണ്ടായത്.
അഡാനി ഗ്രൂപ്പിൻ്റെ ഓഹരികളിൽ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലുള്ള പ്രകടനമാണ് കാണാവുന്നത്. അഡാനി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന മുഖ്യ ഓഹരി 1.5% ഉയർന്നു. അഡാനി വിൽമറ്, അഡാനി പോർട്സ് എന്നിവയും അല്പം ഉയർന്നു. അംബുജ സിമൻസിനും നേട്ടമുണ്ടായി. പക്ഷേ മറ്റ് ഓഹരികൾ പലതും 5% താഴോട്ടാണ് പോയത്. അഡാനി ഗ്രീന്, അഡാനി ട്രാൻസ്മിഷൻ, അഡാനി പവർ തുടങ്ങിയവയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തുടക്കത്തിൽ തന്നെ 5% ഇടിഞ്ഞ് വ്യാപാരം അവിടെ അവസാനിക്കുകയായിരുന്നു പതിവ്. ഈ ദിവസങ്ങളിൽ ഇനിയും അതുകളുടെ കാര്യത്തിൽ പല സംഭവങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ പരിസ്ഥിതിയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വരുന്നൊരു കാലമാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണ കാര്യത്തിലെ അഡാനി ഗ്രൂപ്പിൻ്റെ ചെയ്തികളും നിലപാടുകളും അവയുടെ വികസന പദ്ധതികളും എല്ലാം വിലയിരുത്തിക്കൊണ്ട് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നിക്ഷേപ അഡ്വൈസറി സ്ഥാപനം അടുത്ത ഇൻഡെക്സ് പുറത്തിറക്കും. നേരത്തെ അവരുടെ ഇൻഡെക്സിൽ അഡാനി ഗ്രൂപ്പിലെ 4 കമ്പനികളുണ്ടായിരുന്നു. ആ കമ്പനികൾ നിലനിൽക്കുമോ, അവയുടെ സ്ഥാനം എത്ര ആയിട്ട് കുറയും അല്ലെങ്കിൽ കൂടും എന്നൊക്കെയുള്ളതാണ് വിപണി ശ്രദ്ധിക്കുന്നത്. ഈ ആഴ്ച അതിൻ്റെ പട്ടിക പുറത്തിറക്കുമെന്നാണ് അറിയുന്നത്. ഈ ആഴ്ച പുറത്തു വന്നു കഴിയുമ്പോൾ ആദ്യത്തെ സൂചനകളെല്ലാം അഡാനി ഗ്രൂപ്പിന് അല്പം ക്ഷീണം ലിസ്റ്റിങ്ങിലുണ്ടാകുമെന്നാണ്. അത്തരം ലിസ്റ്റിങ്ങിൽ ക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഡാനി ഗ്രൂപ്പിൽ നിന്ന് കുറേ ഫണ്ടുകൾ പിന്മാറും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അഡാനി ഗ്രൂപ്പിൽ നിക്ഷേപിക്കുന്ന അഡാനി ഗ്രൂപ്പ് പരിസ്ഥിതി സൗഹൃദമായ ഒരു ഗ്രൂപ്പാണെന്നും പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുമൊക്കെയുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അവയിൽ നിക്ഷേപിച്ചിട്ടുള്ള വിദേശ ഫണ്ടുകൾ അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അത് വീണ്ടും ആ ഗ്രൂപ്പിനൊരു ക്ഷീണമായിരിക്കും. റിലയൻസ് ഇന്നും നേട്ടമുണ്ടാക്കി. ഇന്നലെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആയിരുന്നു ഇന്നലെ 2.5% ഉയർന്ന് എത്തിയത്. ജഫേറീസ്, സിറ്റി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള വിദേശ ബ്രോക്കറേജുകൾ റിലയൻസിൻ്റെ ഓഹരിക്ക് 3,100 വരെ വില വരും എന്നുള്ള പ്രവചനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിപണിയിൽ ഇന്നും ഇന്നലെയും ഉയർച്ചയുണ്ടായത്. ഇന്ന് 2.4% നേട്ടത്തോടു കൂടിയാണ് റിലയൻസ് ക്ലോസ് ചെയ്തത്. റിലയൻസ് ഓഹരികളുടെ കാര്യത്തിൽ വിപണിക്ക് എല്ലായ്പ്പോഴും വലിയ താല്പര്യമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളിൽ ചില വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അവരുടെ ആ ഓഹരി വലിയ തോതിൽ വിൽക്കാൻ ഇറക്കിയിരുന്നു. അത് വിപണിയിൽ റിലയൻസിൻ്റെ നേട്ടത്തെ സാരമായിട്ട് ബാധിച്ചു. റിലയൻസിൻ്റെ മുഖ്യ ബിസിനസ്സായ ഓയിൽ ടു കെമിക്കൽസിന് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ അമിത ലാഭ നികുതി അല്ലെങ്കിൽ വിൻഫോൾ ടാക്സ് ഒരു ക്ഷീണം വരുത്തിയിരുന്നു. അവരുടെ ലാഭം ഗണ്യമായിട്ട് കുറയാനത് കാരണമായി. ഈ വിൻഫോൾ ടാക്സ് ONGC യുടെയും ഓയിലിൻ്റെയും ലാഭവും വളരെ താഴ്ത്തി. ആ രണ്ട് ഓഹരികളും ഇന്ന് ഗണ്യമായിട്ട് താഴെയുണ്ടായി. ഓയിലിൻ്റെ ഏതാണ്ട് 4% ഇടിഞ്ഞു. ONGC രാവിലെ 2% താഴ്ന്നെങ്കിലും പിന്നീട് 1% നഷ്ടത്തിൽ ആയിട്ട് ക്ലോസ് ചെയ്തു. അതേസമയം ധാതുക്കളുടെ കയറ്റുമതിയിലും അതിൻ്റെ വിലയിലും ഉണ്ടായ വർധന ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും വലിയ നേട്ടമായി. ഇപ്പോൾ ഈ രണ്ട് കമ്പനികളും ഗണ്യമായ ഉയർച്ച കൈവരിച്ചു. NMDC 5%, GMDC ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 10% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT ഓഹരികൾ പൊതുവേ ഇന്ന് ഉയർച്ചയിലായിരുന്നു. ടെക് മഹീന്ദ്ര അതിൻ്റെ മുന്നിൽ നിന്നു. ടെക് മഹീന്ദ്ര 6% ഉയർന്നത്. ടെക് മഹീന്ദ്ര സൗദി അറേബ്യയിലും മറ്റും ഈയിടെ ചില പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കയറ്റം എന്ന് വരുത്തപ്പെടുന്നു. വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിലും സുപ്രധാനമായ പല ധനകാര്യ തീരുമാനങ്ങളും കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയുടെ കയറ്റിറക്കുമതിയുടെ കണക്കുകൾ വരുന്നു. നാളെ അമേരിക്കയിലെയും മറ്റും പ്രൊഡക്ഷൻ സംബന്ധിച്ച PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് പുറത്തു വരും. ഇവയെല്ലാം വിപണിയുടെ വരും ദിവസങ്ങളിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നവയാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം.